കലാമണ്ഡലം സത്യമാമ കലാമണ്ഡലം എന്ന് പറയുന്നത് ഞാൻ കലാമണ്ഡലം എന്ന് പറയുള്ളവരെ ആ സത്യമാമ എന്ന് പറയുന്നത് അസാധ്യ കഴിവുകളുള്ള ഒരു കലാകാരിയാണ്. സുന്ദരിമാരായ പെൺകുട്ടികൾ വേണം ഈ ഡാൻസ് കളിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അവർ പറഞ്ഞ ഇച്ചിരി ന്യായമുണ്ട്, എന്നാൽ വലിയ തെറ്റുമുണ്ട്. കറുത്ത് പഠിച്ച ഒരു പെണ്ണ് വന്നിരുന്ന ഒരു വർത്തമാനം പറയുന്നു, ഇതിനെപ്പോലെ വെളുത്ത പെണ്ണ് വർത്തമാനം പറയുന്നത് വ്യത്യാസമുണ്ട്. കറുത്തവർ ഡാൻസ് കളിക്കാൻ പാടില്ലെന്ന് പറയാൻ പാടില്ല, കറുത്തവർക്ക് ഡാൻസ് കളിച്ചാൽ തന്നെ നമ്മുടെ ഇറക്കണില്ലേ, അവനെ മോശമാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. കലാഭവൻ മണിയുടെ അനിയനല്ലേ അത്? ആ കലാഭവൻ മണി കറുത്തതല്ലേ, കേരളം കണ്ട ഏറ്റവും വലിയ നടനല്ലായിരുന്നു. അപ്പൊ കറുപ്പിന്റെ അഴിവ് മനസ്സിലായിരുന്നു. ഫ്രീ വിൽ, എന്റെ സൗഹൃദ ഏജന്റ്, എന്നെ ആരും പേടിക്കും, പേടിപ്പിക്കാൻ പറഞ്ഞ എനിക്ക് ഇഷ്ടമില്ല. നമ്മുടെ ഈ പിണറായിയുടെ ഒരു സൂക്കേടായിരുന്നു, നമ്മുടെ ശബരിമല അയ്യപ്പനെ തുണിയില്ലാത്ത പെണ്ണുങ്ങളെ കൊണ്ട് കാണിക്കണം എന്ന്. അപ്പൊ ആ ഒരു വിശ്വാസത്തെ തകർക്കാനുള്ള പിണറായിയുടെ നീക്കം. അപ്പൊ പെണ്ണുങ്ങളെ കൊണ്ട് പിണറായിയുടെ പോലീസ് ഞാൻ കയറി എതിർത്ത് തടഞ്ഞു. അയ്യപ്പനെ സംരക്ഷിക്കാനും ബി സി ഓറിന് ക്രിസ്ത്യാനിയല്ലേ, ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദു ഒന്നുമില്ല, ദൈവവിശ്വാസിയാണ് വലിയത്, ഞാൻ ദൈവവിശ്വാസിയാണ്. നമ്മുടെ വെള്ളപ്പള്ളി നടേശൻ സാറും സാറിന്റെ മകനും സാറിനെതിരെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ എന്താ സാർ ശരിക്കും പ്രശ്നം? അയക്ക് വാട്ട ഈ വെള്ളപ്പള്ളി നേരം വായുബല്ലം പറഞ്ഞു ഈഴവൻ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കുക, ഒന്ന് പി സി സഹായിക്കണമെന്ന് 4,50,000 രൂപ കയ്യിൽ കൊടുത്തു പറയാം, അറിയാമോ? എന്നുവെച്ചാൽ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുടെ അന്ന് വെള്ളാപ്പള്ളി വന്ന് പ്രസംഗിച്ച കേട്ട ബോധം കിടും. ഈഴവനായിട്ട് ജനിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, ഈഴവനേക്കാൾ വലിയ ഈഴവനാണ് പി സി വരെന്ന് പറഞ്ഞവനായി ഈ വിവരം കേട്ടവൻ. നീ ഉദ്ദേശിക്കും ഉത്തരം എന്നെ കൊണ്ട് പറയിക്കാൻ വേണ്ടി കിടന്ന് ബഹളം വെക്കണ്ട. ഞാൻ നീ ജനിക്കുന്നതിനെ പറ്റി നിന്റെ അപ്പനും അമ്മയും ചിന്തിക്കാൻ മുമ്പ് എം എൽ എ പണി തുടങ്ങിയതാണ് ഞാൻ. പ്രണയമില്ലാതെ വലിയ ലോകമുണ്ടോ? കൊച്ചെന്നെ ഈ പറയുന്നത് നിനക്ക് പ്രണയമില്ലേ, നീ സ്ത്രീയല്ല. പ്രണയം നിറച്ച് സ്നേഹിച്ച് കൊണ്ടുപോയി ഹോട്ടലിലാക്കുക, അവിടെ ജീവിതം തകർക്കുക, തീർച്ചയായും അടിച്ചു വന്ന് കളയണം അങ്ങനെയുള്ളവരെ. മനസ്സിലായില്ലേ, പെൺകുട്ടികളെ നശിപ്പിക്കാൻ ഇവിടെ ഇറങ്ങിയ റാസ്കൽസ് ഒരു ക്ഷമയും പാടില്ല. കേരളം കണ്ട ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രീയ നേതാവ് പി സി ജോർജ്. പി സി ജോർജ് സാറിന്റെ ഓഫീസിലാണ് ഞാൻ ഇന്നുള്ളത്. അപ്പോൾ പുറത്ത് സാറിനെ പറ്റി പല ഇമേജുകളാണ് ഉള്ളത്, പലരും പലതും പറയുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച, ദാ സാറിൻ്റെ ഡെസ്കിൽ ഇരിക്കുന്ന പുസ്തകം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പ്രണയാക്ഷരങ്ങൾ മരിക്കുന്നില്ല, സാർ വായിക്കുന്ന പുസ്തകമാണിത്. സാർ ഈ പുസ്തകം എന്താ? ഞാൻ വന്നപ്പോൾ കണ്ട പുസ്തകം പ്രണയാക്ഷരങ്ങൾ മരിക്കുന്നില്ല, ഇപ്പോഴും ഉള്ളിൽ പ്രണയം സൂക്ഷിക്കുന്ന ആളാണ് എന്നല്ലേ അതിന് അർത്ഥം? നിങ്ങൾ മറന്നിട്ട് പോയ പേന എല്ലാം വായിക്കുന്നുണ്ട്, എല്ലാം വായിക്കുന്നു. പക്ഷേ ഇതാണ് ഇവിടെ ഇരുന്നത്, ഇത് ഞാൻ വായിച്ചോണ്ടിരിക്കും. അത് ഇനി വായിച്ചിട്ട് തീർന്നിട്ടില്ല മാനം, അത് ഇനി ഞാൻ പറയാം. പ്രണയത്തെ പറ്റിയാണോ? പ്രണയം ഉണ്ടെന്നില്ല, അത് പ്രണയം ഇല്ലാതെ വലിയ ഈ ലോകമുണ്ടോ? ഇല്ല കൊച്ചെന്നെ ഈ പറയുന്നത്, ഇല്ല നിനക്ക് പ്രണയമില്ലേ, നീ സ്ത്രീയല്ല. അല്ല പ്രണയില്ലേ? ഉണ്ട്. ആ അങ്ങനെ മനസ്സിലായി വർത്താൻ. പ്രണയം വേണം മാം, പ്രണയം അത് പല വിധത്തിലുണ്ട്. അത് പ്രണയം പരിശുദ്ധമായിരിക്കും, ഈ മുതലെടുപ്പ് പ്രണയമാവരുത്, അതാണ് ഇപ്പം നടക്കുന്നതാണ് കുഴപ്പം. പരിശുദ്ധമായ പ്രണയം ഏറ്റവും നല്ലതാണ്, അത് ജീവിതത്തിൽ ഒരു പ്രതീക്ഷ കൊടുക്കും മനുഷ്യന്, മനസ്സിലായോ? അതുകൊണ്ട് പ്രണയം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം ആ രീതിയിലുള്ള, അത് നമുക്ക് പ്രതീക്ഷയാണ്, അത് വിജയമാവും. സാറിപ്പോ പറഞ്ഞല്ലോ മുതലെടുപ്പിന്റെ പ്രണയമാണെന്ന്, അതെന്താ അങ്ങനെ പറയാൻ കാരണം? എത്രയോ പെൺകുട്ടികളെ മനെ നശിപ്പിച്ച് പ്രണയം നടിച്ച് ലൗജികാത്ത എന്താ പിന്നെ? പ്രണയം നടിച്ച് സ്നേഹിച്ച് കൊണ്ടുപോയി ഹോട്ടലിലാക്കുക, അവിടെ ജീവിതം തകർക്കുക, രണ്ടു മൂന്ന് ദിവസം അവിടെ ജീവിതം തകർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും വേണ്ട വല്ലവർക്ക് കൊണ്ടുവിക്കുക. അങ്ങനെ 15 പെൺകുട്ടികളാണ് ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത്, അറിയാമോ? അതല്ലേ ലൗജികാതിനെതിരായിട്ടുള്ള ശക്തമായ നടപടി ഞാൻ സ്വീകരിച്ചത്. ആണല്ലേ? അത് സാറിന് അത് ഭയങ്കരമായിട്ട് പ്രതിഷേധമുള്ളൊരു കാര്യമാണ്. തീർച്ചയായും അടിച്ചു വന്ന് കളയണം അങ്ങനെയുള്ളവനെ, മനസ്സിലായില്ലേ? പെൺകുട്ടികളെ നശിപ്പിക്കാൻ ഇവിടെ ഇറങ്ങിയ റാസ്കൽസ് ഒരു ക്ഷമയും പാടില്ല. അതിനകത്ത് മതവും കലർത്തുക, അതൊക്കെ ശരിയായ നടപടിയല്ല. സാറൊരു നിയമം കൊണ്ടുവന്ന് എന്ത് കൊണ്ടുവരും അതിനെതിരെ? അതിനെതിരെ നിയമം ഒന്നും കൊണ്ടുവരും, ഇപ്പൊ നിയമം ഉണ്ടല്ലോ, പിന്നെ കൊണ്ടുവരുന്നത് അല്ല. സാറാണെങ്കിൽ എന്ത് ചെയ്യൊരു അതിനൊരു പവർ കിട്ടുകയാണെങ്കിൽ? പവർ കിട്ടാനൊന്നുമില്ല, എന്റെ പവർ ഉണ്ട്, വിടുകയാണ്. അങ്ങനെ ഒരു ക്ഷമിക്കുന്ന പ്രശ്നമില്ല, അടിച്ച് അവനെയൊക്കെ മര്യാദിപ്പിക്കുന്നു, ഉറച്ച സ്റ്റാൻഡായിട്ട്. സാർ ഇപ്പൊ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞു, ഇതുപോലെ സാറ് പറയുന്ന എല്ലാ കാര്യങ്ങളും, അതായത് സാർ ഓപ്പണായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് വിവാദങ്ങൾ വരാറുണ്ട്. ഇപ്പൊ ഞാനിപ്പോ വന്നപ്പോ തന്നെ സാർ എന്നോട് പറഞ്ഞു,
നല്ല രസമുണ്ട് കാണാൻ, അല്ലെങ്കിൽ എന്താ ഒന്ന് പ്രണയിക്കാനൊക്കെ തോന്നും. അത് നമുക്കറിയാം ഒരു വാത്സല്യത്തിന്റെ പുറത്താണ് സംസാരിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ എല്ലായിടത്തും ഇതങ്ങോട്ട് അവർക്കത് മനസ്സിലാവണമെന്നില്ല. അപ്പൊ സാർ ഇങ്ങനെയൊക്കെ പറയുമ്പം പലരും പല രീതിയിൽ എടുക്കാം, വ്യാഖ്യാനിക്കാം. അപ്പൊ സാറിന് എന്താണ് തോന്നുന്നത്? അതൊക്കെ അവരുടെ മനസ്സിന്റെ നിലയാണ്. ഞാൻ നിന്നോട് ഇങ്ങനെ തമാശ പറഞ്ഞാൽ നിനക്ക് മനസ്സിലായി, അത് നിന്റെ മനസ്സിന്റെ ഗുണമാണ്. നിന്റെ മനസ്സ് മോശമാണെന്ന് നേരെ തിരിച്ചാൽ നിനക്ക് തോന്നുന്നു. അവിടെ നിന്റെ പേര് പോലെ നീ ഒരു സ്നേഹം, അതാണ് പ്രശ്നം. സാറിപ്പം ഞാനിപ്പോ ഇന്ന് ഇവിടെ വന്നപ്പോ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇങ്ങനെ സാറിങ്ങനെ സംസാരിക്കുന്ന കേട്ടു എന്ന്. അതായത് സാറ് പറയുന്ന കാര്യങ്ങളും ഇപ്പം തെറ്റിദ്ധരിക്കപ്പെടുകയാണ് അല്ലേ? അല്ല മനെ, അതൊക്കെ എന്താന്ന് വെച്ചാൽ, അത് സംഭവം എന്താ വെച്ചാൽ, ഞാൻ കോഴിക്കോട്ട് പ്രസംഗിക്കുന്നു. ഒരു 10,000 പേരുള്ള വലിയ ഒരു പൊതുസമ്മേളനം. ഒരു വാക്ക് പോലും ആ പ്രസംഗത്തെ പറ്റി ആർക്കും പരാതിയില്ല, കുറ്റവുമില്ല, എല്ലാവരും കൈയടിക്കുകയാണ്. അപ്പം പിണറായി ഉണ്ട് അവിടെ, പിണറായിയുടെ സൂക്കുടെ വലുതാണല്ലോ. നീ അയാളുടെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ഇവിടെ എന്നെ പോകുമ്പോൾ പോണ്ടിച്ചേരിയാണല്ലോ അതിനിടയ്ക്ക് പ്രദേശം പോണ്ടിച്ചേരിയായി സ്റ്റേറ്റായി മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ ഒരു MLA പി സി ജോർജ് അവരുടെ സ്റ്റേറ്റിലെ സ്ത്രീകളെ മുഴുവൻ അപമാനിച്ചു. വേശികൾ എന്ന് വിളിച്ചൊന്നും പറ്റും പറയും, എന്ത് ചെയ്യും? ഞാൻ വിളിച്ചിട്ടില്ല. യഥാർത്ഥം എന്താണെന്നറിയാവോ? ഞാൻ ആ ഒരു ഏരിയ ഉണ്ട് 16 കിലോമീറ്റർ, നമ്മുടെ കോഴിക്കോട് ടു കണ്ണൂർ പോകുമ്പോൾ ഈ പരശ്ശേരിക്ക് ഇപ്പുറം 16 കിലോമീറ്റർ ഈ ഏരിയ. അതിനകത്ത് ഒരു സ്ഥലം മുഴുവൻ ഭയങ്കരമായി പള്ള കയറി മുടി, ഈ സാമൂഹ്യ ദ്രോഹികളും സ്ത്രീ മോശ സ്ത്രീകളുടെ, അറിയാലോ, അങ്ങനെയുള്ള ഭയങ്കര അടി. രാത്രി മനുഷ്യയിലെ സഞ്ചരിക്കാതെ അടി കിട്ടും ഉറപ്പായി. അത് ഇപ്പം നന്നാക്കി എന്ന് മാത്രമല്ല, ഒന്നാമതൊരു ഹൈവേ ആക്കി മാറ്റി. ഇപ്പം രാത്രിയും മനുഷ്യനെ അത് കാണാൻ വന്നുകൊണ്ടിരിക്കുക. ഞാൻ അതാണ് പറഞ്ഞത്, ഈ നശിച്ചു കിടന്ന ഈ പ്രദേശത്തെ സുന്ദരമായ പ്രദേശമാക്കിയതാണ് മോദിയുടെ ഗ്യാരണ്ടി. അത് മനസ്സിലാക്കണം നിങ്ങൾ. അത് മോദി ചെയ്തതാണല്ല, അത് ഇവിടുത്തെ MLA MP ചെയ്തതല്ല, അതാണ് മോദി ഗവൺമെൻറ് എന്ന് പറഞ്ഞു. അതിനിപ്പം പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടില്ല, എനിക്കെന്താ ഇഷ്ടം, അയാൾക്ക് ഇങ്ങനെ കേസെടുത്താൽ കേസ് ഞാൻ നേരിട്ടോളാം, അത്രേ ഉള്ളൂ. കേസായിട്ടുണ്ടോ? കേസ് അവിടെ കേസ് കൊടുത്തു, അവിടെ പോലീസ് കേസെടുക്കാൻ പറ്റുമോ? പ്ലേസ് ഓഫ് ഒക്കറൻസ് ഏതാ? കോഴിക്കോട്ട് പ്രസംഗിച്ചതിന് എങ്ങനെ പോണ്ടിച്ചേരി കേസെടുക്കുന്നു? ഞാൻ പ്രസംഗിച്ചത് ആരും കേട്ടില്ലല്ലോ, കോഴിക്കോട് നിന്ന് ഞാൻ വേലേ കേട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ പോണ്ടിച്ചേരി കേസെടുക്കുന്നു, പോണ്ടിച്ചേരി കേസെടുക്കുന്ന അവിടുത്തെ ഒരു MLA പറഞ്ഞു, അയാളുടെ പേരില കേസെടുക്കണ്ടേ? മനസ്സിലായില്ലേ? പിന്നെ അതിൻ്റെ പേരിൽ ഇപ്പോൾ മഹിളാ കമ്മീഷൻ അങ്ങനെ പറഞ്ഞു, ഒരു കുന്ത കമ്മീഷൻ ഉണ്ട്, അവർ കേസെടുത്തുന്നു. എനിക്ക് കേൾക്കട്ടെ, ചിരി വന്നു. അവരങ്ങനെ കേസെടുത്താൽ നന്നായിരിക്കും. ഒന്നാ അന്ന് അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രസംഗിച്ചതിനകത്ത് ഒരു സ്ത്രീകളെ മോശമാക്കിയിട്ടില്ല. പിന്നെ മഹിളാ കമ്മീഷൻ്റെ കാര്യം എന്നെ പേര് കേസെടുക്കാൻ, കേസ് പിന്നെ ഞാൻ നഷ്ടകാലത്ത് കേസ് ഫയൽ ചെയ്തവരെ ഞാൻ മര്യാദ പഠിപ്പിച്ചു കൊടുക്കുള്ളൂ. ഒരു വേണ്ട പിന്നെ വളച്ചു കൊടുക്കുന്നത്. അതെ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ജോലി ചെയ്യുമ്പോൾ ജോലിയുടെ ഭാഗമാണ് അതൊക്കെ, അത് കറക്റ്റായിരിക്കണം. അതിനകത്ത് പിന്നെ ഒന്നും ചെയ്യരുത്. വേറിട്ട് കോടതിയൊന്നും ഒരിക്കലും അങ്ങനെ സൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളല്ല, അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്യാൻ. ഒരു കാഷി ജുഡീഷ്യൽ പവറുള്ളതാണ് വനിതാ കമ്മീഷൻ. ആ വനിതാ കമ്മീഷൻ ഇത്ര ഉളത്തരം കാണിക്കാമെന്ന് മനുഷ്യൻ കൊണ്ട് പറയിക്കാൻ പാടില്ല, മനസ്സിലായില്ല. കേസ് എൻ്റെ പേരിൽ എടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ എന്താണെന്ന് പരിശോധിക്കേണ്ടേ അവരെ? അതിനകത്ത് എന്താണ് സ്ത്രീകൾക്ക് മോശമായിട്ട് പറഞ്ഞെന്ന് നോക്കണം. ഉണ്ടെങ്കിൽ കേസെടുക്കണം, അതല്ല ചുമ്മാ കേസെടുത്ത് പറഞ്ഞാൽ മതി. അതിന് കമ്മീഷനായിട്ട് വെച്ചിട്ട് ചുമ്മാ വഴി കിടക്കുന്ന പൊടപടെ ഞാൻ വിട്ടേക്കാം. വിടുന്നില്ല, നമുക്ക് ഞാൻ വിടാം. സാറത് ചെയ്തു എന്താണെന്ന് വെച്ചാൽ, സാർ ഇപ്പം പറഞ്ഞു നമ്മളിപ്പം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയും കണ്ടും സംസാരിക്കണം. അതിപ്പം ആരായാലും സ്ത്രീ ആയാലും പുരുഷനായാലും, ഇപ്പം സാറ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ട് കാണുമായിരിക്കും ഒരു സ്ത്രീ തന്നെ ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതായത് നമ്മൾ നിറത്തെ പറ്റിയും ഒക്കെ സംസാരിക്കുന്നത് സാറും സാറിന് ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടായിരിക്കാം. അതായത് കലാമണ്ഡലം സത്യമാണ്, കലാമണ്ഡലം എന്ന് പറയുന്നത് ഞാൻ കലാമണ്ഡലം എന്ന് പറയുള്ളവരെ ഉറപ്പാണ്. ആ സത്യമാമ എന്ന് പറയുന്ന അസാധ്യ കഴിവുള്ള ഒരു കലാകാരിയാണ്. അവര് നിറത്തെപ്പറ്റി പറഞ്ഞു എന്നുള്ളതിനകത്ത് അത് പ്രശ്നം, മനസ്സിലായി? അതായത് സുന്ദരിമാരായ പെൺകുട്ടികൾ വേണം ഈ ഡാൻസ് കളിക്കാൻ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അവര് അവർ പറഞ്ഞ ഇച്ചിരി ന്യായമുണ്ട്, എന്നാൽ വലിയ തെറ്റുമുണ്ട്. അതായത് ഉദാഹരണം പറഞ്ഞപ്പോഴെ ഈ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വിനീതില്ലേ, പിന്നീട് ഈ ഡാൻസ് കളിക്കുന്നതിന്
മേക്ക് വന്ന് ഒരു ഇപ്പൊ ഞാൻ വയസ്സരാൻ കാലത്ത് കയറി ഞാൻ ഡാൻസ് കളിച്ച് ഇഷ്ടപ്പെടും മനുഷ്യൻ ഒരു പേക്കൂത്തായിട്ട് തോന്നും, മനസ്സിലായോ? തോന്നും ഇവർ വയസ്സ് ഒരു 10, 7, 80 വയസ്സ് കളന്മാർ കയറി ഡാൻസ് കളിച്ചാൽ അത് ഒരു വട്ടാന്ന് പറയും അല്ലായിരുന്നത്. എന്നാൽ 10, 18 വയസ്സായാലും 20, 30 വയസ്സായാലും കണ്ട ഐശ്വര്യമുള്ള പെൺകുച്ച് കയറി ഡാൻസ് കളിച്ചാൽ അതിനെ പറ്റി ഒരു അഭിപ്രായം തോന്നും. ആ രീതിയിലാണ് ഈ സത്യഭാമ കലാമണ്ഡലം സത്യഭാമ പറഞ്ഞത്. പക്ഷെ അതിനകത്ത് പറഞ്ഞപ്പോൾ അത് കറുപ്പിന് പോരാ, കറുപ്പുള്ള പെൺകുട്ടികൾ പോരാ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയാമോ? നമ്മളെ പഠിച്ചിരുന്നു ഈ കലാമണ്ഡലം സത്യഭാമ പറഞ്ഞതിനകത്ത് ഒരു അപകടം ഞാൻ കാണുന്നത്. ആണുങ്ങളിപ്പം നല്ല സുന്ദരമായിട്ട് ഡാൻസ് കളിക്കും. സിനിമയിലുണ്ട വിനീതിൻ്റെ ചെറുപ്പത്തിൽ ഡാൻസ് കാണണം ഞാൻ കണ്ടുണ്ട്. ഒരു സ്ത്രീകളും ജയിക്കില്ല ചെറുക്കനോട്. ഇപ്പം 10, 45 വിഷയം കാണുമായിരിക്കും അല്ലേ, അതിലും കൂടുതലായിട്ടുണ്ട്, മനസ്സിലായില്ലേ? ആ ചെറുപ്പത്തിൽ ഒരു 10, 15, 16 വയസ്സുള്ള സമയത്ത് വിനീതിൻ്റെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകളും ജയിക്കില്ല, അത്ര മിടുക്കുകയും മിടുകണമായിരുന്നു അയാൾ. അതുകൊണ്ട് ഡാൻസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ കുത്തകയല്ല. 1, 2 കറുത്ത നിറമാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇച്ചിരി അർത്ഥമുണ്ട്. കറുത്ത ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്നതും വെളുത്ത ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്നതും കണ്ട വെളുത്ത പെൺകുട്ടിയുടെ ആ ഡാൻസിനാണ് അവരെ ആകർഷണീയത. മാനദണ്ഡം മനസ്സിന് മനസ്സാ. കറുത്ത പഠിച്ച ഒരു പെണ്ണ് വന്നിരുന്ന ഒരു ഭർത്താവ് പറയുന്നു, ഇതിനെപ്പോലെ വെളുത്ത പെണ്ണ് ഭർത്താവ് പറയുന്നത് വ്യത്യാസമുണ്ട്. ഉണ്ട് മാനേ മനസ്സിൽ, മനുഷ്യ മനസ്സല്ലേ ഇത്. പക്ഷെ വേറെ കാര്യം, ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ കറുത്ത പോയി എന്നതിന്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റും, അവരുടെ ഡാൻസിനെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത് സത്യഭാമയ്ക്ക് പറ്റിയ അബദ്ധമാണ്, അത് ചെയ്യാൻ പാടില്ല. അല്ല, ഈ പുള്ളിക്കാരി പറയുന്നത് കറുത്ത കുട്ടികൾ വന്നോട്ടെ ഞാൻ പഠിപ്പിക്കാം, പക്ഷെ അവര് മറ്റേ വേദികളൊന്നും പോകണ്ട, കാരണം 10 മാർക്ക് അവിടെ പോകും സൗന്ദര്യത്തിന്റെ പേരിൽ. അവര് വേണമെങ്കിൽ പള്ളിപ്പറമ്പിലോ അമ്പലപ്പറമ്പിലോ. അതാണ് സത്യഭാമ എന്ന് പറയുന്ന കലാമണ്ഡല സത്യഭാമ മാനസികമായി ഗുരു തെറ്റും ചെയ്തതല്ല. അവര് കറുത്ത ആളുകൾ സ്റ്റേ കയറിയാൽ 10 മാർക്കോട്ട് എങ്ങനെ സൗന്ദര്യത്തിനാണ് മാർക്കുണ്ട് ഇല്ലേ, അങ്ങനെ 10 മാർക്ക് പോകും എനിക്കറിയാം. അങ്ങനെ ഉണ്ട്. അപ്പം അവർക്ക് ഡാൻസ് കളിച്ചിട്ട് സമ്മാനം കിട്ടില്ല, പിന്നെ അവർ കുറ്റം പറയലേ. അതുകൊണ്ട് അവർ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം സത്യമാണ്, കലാമണ്ഡലം സത്യമാണ് പറഞ്ഞ അർത്ഥ സത്യമാണെന്നുള്ള സത്യം. കാരണം ആണുങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ പാടില്ല എന്നുള്ള അവരുടെ കാഴ്ചപ്പാട് തെറ്റാണ്. കറുത്തവർ ഡാൻസ് കളിക്കാൻ പാടില്ലെന്ന് പറയാൻ പാടില്ല. കറുത്തവർക്ക് ഡാൻസ് കളിച്ചാൽ തന്നെ ഇപ്പം ഏത് കറുത്ത പെണ്ണാണെങ്കിലും ഡാൻസ് കളിക്കാൻ ഗ്രീൻ റൂം കയറും. നല്ലവണ്ണം ഫേഷ്യൻ ചെയ്ത് നല്ല സുന്ദരിയായിട്ടാണ് വന്നത്, വെളുത്ത പെണ്ണേക്കളായി സുന്ദരിയായിട്ടാണ് വന്നത് ഡാൻസ് കളിക്കുന്നത്. പക്ഷേ പറഞ്ഞത് മറ്റേ പെറ്റതള്ള കണ്ടാ സഹിക്കത്തില്ല നമുക്ക് പറഞ്ഞു രാമകൃഷ്ണൻ സാറിനെ, അങ്ങനെയൊക്കെ ഒരു പരാമർശം വരുമ്പം സാർ അത് വിവാദമാവത്തില്ലേ? പിന്നെ കറുപ്പും വെളുപ്പും ക്ലാസ്സിലെ ചീത്ത കുട്ടികളും നല്ല കുട്ടികളും തമ്മിൽ ഉള്ള പോലാണെന്നൊക്കെ പറഞ്ഞ പിന്നെ അതൊക്കെ അവരുടെ പ്രായത്തിന്റെ തൈവരങ്ങ് ക്ഷമിച്ചേക്കുക. പക്ഷെ ഈ ഈ നിറത്തിന്റെ പേര് മനുഷ്യനെ തിരിക്കാൻ പാടില്ല. കാരണം എന്താ, ഇപ്പം ഈ ഈ സോഷ്യൽ മീഡിയയ്ക്ക് നമ്മുടെ മതാമ പെണ്ണുങ്ങളെല്ലാം നീഗ്രോയുടെ കൂടുതൽ നടക്കുന്നു, അയല ഇടപാടാണ്, കെട്ടിപ്പിടുത്തവും കടിച്ചു പറിക്കും ഒക്കെ. ഇപ്പം അപ്പൊ ഇതിനെ കറുത്ത കുഴപ്പമാണ്, പിന്നെ ഈ നീഗ്രോ ഇങ്ങനെ ഈ മതാമ്മമാരെല്ലാം കൂടെ കയറി നീഗ്രോയെ പിടിക്കുന്നത് പിന്നെ പറ. അപ്പൊ നിറമൊന്നും ഒരു കാര്യമില്ല, നീ മനുഷ്യന്റെ മനസ്സാ വരുത്. അതാണ് സാറിപ്പോ ഇപ്പൊ നമ്മൾ കേരളം എടുത്ത് നോക്കുമ്പോൾ മൂന്ന് മുന്നണിയിലും പ്രവർത്തിച്ച ഒരു ഒരു രാഷ്ട്രീയ നേതാവാണ് സാറ്. അപ്പൊ ആ ഒരു സാറിന്റെ പൊളിറ്റിക്കൽ ജീവിതം നോക്കിക്കാണുമ്പോൾ എന്താണ് സാറ് തോന്നുന്നത്? എന്താണെന്ന് വെച്ചാൽ വളരെ സുഖം തോന്നുന്നു. ഞാൻ മേളെ പറയാം, ഞാൻ ഒരു മുന്നണി പിണങ്ങിയതല്ല. എൽ ഡി പി നിൽക്കുന്ന കാലത്ത് അന്ന് ജോസഫ് ഗ്രൂപ്പ് ആയിരുന്നു, അല്ലാതെ വേറെ പാർട്ടിയുടെ പിള്ളേർ നിൽക്കുന്ന കാലത്ത് വളരെ ക്ലിയറായിട്ടൊരു എനിക്ക് മന്ത്രിമാരെ രാജിവെപ്പിക്കുക എന്ന വലിയ സുഖമായിരുന്നില്ല. അന്ന് ഈ പി ജെ ജോസഫ് വിമാനത്തെ വെച്ച് ഒരു സ്ത്രീയോട് അറിയാമല്ലോ കുഴപ്പമുണ്ടാക്കി, അത് ചോദ്യം ചോദിച്ച് കൈ പൊങ്ങലെന്ന് പറഞ്ഞു. കൈ പൊങ്ങിയില്ലപ്പം ഇങ്ങനെ ഇങ്ങനെ കൈ വിമാനം ഇങ്ങനെ പൊങ്ങിയപ്പോൾ ആ ഇങ്ങനെ പൊങ്ങിയപ്പോൾ നിന്ന് പുടിയും കൈ പൊക്കുക, അപ്പോൾ കൈ പൊങ്ങും തെളിഞ്ഞില്ലേ, അതേ കയറി ഞാൻ പിടിച്ചു പത്രസമ്മേളനം ആളെ രാജിവെപ്പിച്ചു. അത് ഇപ്പം അയക്ക് പറയും കൂർലാനെ മന്ത്രിയാക്കി. കോർല ഞാൻ നോക്കിയപ്പോൾ ഇടുക്കിയിലെ അന്യായമായ സ്ഥലം കയറി വെച്ചിരിക്കുക, അയാൾ കയറി മന്ത്രിയായി അങ്ങനെ നോക്കുന്നത് മോശമല്ലേ, ഭൂമി പിടിച്ചു പറിക്കാവും. അതിൻ്റെ എല്ലാ റെക്കോർഡും എടുത്ത് ഞാൻ കൊണ്ടുവന്നു അയച്ച സഭയ്ക്കകത്ത് ലേറ്റ് ചെയ്തപ്പോൾ ഞാൻ കയറി ഉടക്കി. ഞാൻ ചെയ്തിട്ടില്ല, ഞാനങ്ങനെ കന്യൻ്റെ ഭൂമി കയ്യേറിട്ടില്ല എന്ന് പറഞ്ഞു. വലിയ ആഫീസ് സർട്ടിഫിക്കറ്റ് ചെയ്ത് എൻ്റെ ഇരിക്കും, ഞാനത് സ്പീക്കർ കൊടുത്തു വായിക്കാൻ പറഞ്ഞു.
സ്പീക്കർ പറഞ്ഞു ഇത് ശരിയാണല്ലോ കൂറലായിരുന്നു, അവിടെ വെച്ച് രാജിവെച്ചാൽ അങ്ങനെ രാജിവെപ്പിലെ ഒരു സന്തോഷം, ഒരു തമാശ. അപ്പം കൂറലാനെതിരെ ആരോടും ഉന്നയിച്ച് ഞാനാണല്ലോ, അപ്പോൾ കൂറലാനെ മുന്നണിയിൽ നിന്ന് പുറത്താക്കി, അതിന് ഞാൻ ആരോടും ഉന്നയിച്ച് എന്നെയും പുറത്താക്കി. അതിന് എനിക്ക് അതിന് മനസ്സിലാകുന്നില്ല, കട്ടവനെ പുറത്താക്കി, കട്ടവനെ ചൂണ്ടിക്കാണിക്കുന്നതിനെ പുറത്താക്കുന്നതിന് മര്യാദയും അങ്ങനെ എന്നെ പുറത്താക്കി. പിന്നെ ഈ പിണറായി വിജയനും ഞാനായിട്ടുള്ള തിരക്കാണ് പിന്നെ എൽ ഡി എഫിൽ ഉണ്ടായതെന്ന് വെച്ചാൽ ഞാൻ ബി എസ് എൻ്റെ ആളാണ്, ഭയങ്കര നല്ല മെഴുക, ബി എസ് എൻ്റെ പുള്ളി നല്ല കാരണം കേരള രാഷ്ട്രീയത്തിയില്ലല്ലോ, പുള്ളി വലിയ ഭരണാധികാരിയല്ല, പക്ഷേ സത്യത്തിൻ്റെ നീതിയുടെ ഒരു കേന്ദ്രമാണ് ആ മനുഷ്യൻ കൊണ്ട് ഞാൻ നടന്നതുള്ളതാണ്. ഈ മൂന്നാർ പീരിമേടുമൊക്കെ ഞാനാണല്ലോ കൊണ്ട് നടന്നത്, വലിയ മതികെട്ടാൻ വര അന്ന് ബി എസ് എഫിൻ്റെ മതികെട്ടാൻ വര അന്ന് പോയില്ലെങ്കിൽ ഒരു 1000 ഏക്കർ ഭൂമിയാണ് തട്ടിയെടുക്കാൻ പോയി, മുഴുവൻ വളഞ്ഞു പിടിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഫോറസ്റ്റാക്കി മാറ്റിയില്ലോ, ഏക്കാനല്ലേ മുഖ്യമന്ത്രി. അങ്ങനെ നല്ല കാര്യങ്ങളാണ് ചെയ്തത്, പക്ഷേ പിണറായിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവിടെ തർക്കം വരുന്നത് കാരണം ഈ ബി എസ് എഫ് ചുമന്നുകൊണ്ട് നടക്കുന്ന വന്നിട്ട് അതിന് അയാൾ എന്നെ പുറത്താക്കാൻ നോക്കി തട്ടി. യു ഡി എഫിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ് യു ഡി എഫിൽ നിന്ന് പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനത് പറയുന്നില്ല, മരിച്ചുപോയി ഉമ്മൻചാണ്ടി മരിച്ചുപോയി അതുകൊണ്ട് പറയുന്നില്ല. ഞാൻ ഉമ്മൻചാണ്ടി പറഞ്ഞതെന്താ സത്യമാണ്, പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ അത് ഒരു വലിയ ഇഷ്യൂ മാറി, മരിച്ചുപോയി മണിസാറും മരിച്ചുപോയി, എല്ലാവരും മരിച്ചവരെ പറ്റി ഇനി കുറ്റം വന്നത് ശരിയല്ല. ഞാനത് തെറ്റും ചെയ്തതിൽ അവർ കാണിച്ച തെറ്റുകൾ വിളിച്ചു പറഞ്ഞതുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ്, അതിനാണ് പറഞ്ഞു അവർ മനസ്സിലാക്കണേ. ഈ രണ്ട് പ്രാവശ്യം മന്ത്രിയാക്കാൻ എന്നെ ശ്രമിച്ചാൽ ഞാൻ മന്ത്രിസ്ഥാനത്തിന് സാധ്യമല്ലാന്ന് പറഞ്ഞു, ലോകത്ത് കേരളത്തിൽ വേറെ എവനും കൊണ്ടു മന്ത്രിസ്ഥാനം വേണ്ടെന്ന് പറഞ്ഞു ഞാനല്ലാതെ. അതായത് ബി എസ് എഫ് മുഖ്യമന്ത്രിയായത് സത്യപ്രതിജ്ഞ ചെയ്യപ്പോൾ തലേ ദിവസം ബി എസ് എഫ് വിളിച്ച് പറഞ്ഞു ആര് തീർത്താലും തന്നെ മന്ത്രിയാക്കും, ഞാൻ എന്നെ കിട്ടുകയാണെന്ന് തോന്നുന്നു ഞാൻ മാറി. വെറുതെ എന്ത് നമ്മൾ പാർട്ടിക്കകത്ത് വഴക്കുണ്ടായിരിക്കുന്നു. അത് കഴിഞ്ഞ് പി ജെയും മാണിയും ഞാനും കൂടെ ഒന്നിച്ചിരിക്കുമ്പം ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടി ചോദിച്ചാറി ഇവരെല്ലാം കൂടെ നിർബന്ധമായിട്ട് എന്നെ കൂടെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പി ജെയും മാണിയും പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് മതിയെന്ന്, ചേച്ചേനോട് പറഞ്ഞു ഇവരെ രണ്ട് മതി മൂന്ന് വേണ്ടെന്ന്, ആയിക്കോട്ടെ എന്ന് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അല്ല ഞാൻ വഴക്കുണ്ടാക്കിയിട്ടില്ല ഒരു സാധനത്തിന് വേണ്ടിയിട്ട്, പിന്നെ എന്തിനാണ് എന്നോട് വഴക്കുണ്ടാക്കുന്നു വിട്ടു കൊടുക്കുക? എനിക്ക് ഇതുവരെയും മന്ത്രിസ്ഥാനത്തോട് ഒരു 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 ആത്മീയില്ല, എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതാണ്. ഞാൻ ഈ ഇതുപോലെ വാജ പഠിച്ചുകൊണ്ട് മന്ത്രിയായിരുന്ന തല കാണുകയല്ല. സാറിൻ്റെ സ്വാതന്ത്ര്യം എന്താണെന്നാണ് സാറ് വിശ്വസിക്കുന്നത്? ഇതുപോലെ സംസാരം ഫ്രീ വിൽ എൻ്റെ സൗഹൃദം ഞാൻ ചെയ്യും, എന്നെ ആരും പേടിപ്പിക്കാൻ പറയാൻ എനിക്ക് ഇഷ്ടമില്ല. സാറിങ്ങനെ ഇപ്പൊ മൂന്ന് മുന്നണിയിലേക്ക് മാറി മാറി വരുമ്പോഴേ സാറിന് മൂന്ന് മുന്നണി വന്നില്ല, ഞാൻ ഈ ബി ജെ പിയിലെ ബി ജെ പി 2013 ബന്ധമാണ്, അതാണ് മറ്റുള്ളവർക്കുള്ള കുശുമിന്റെ ഭാഗം. 2011 നമ്മുടെ ഈ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു പ്രതിമ സ്ഥാപനം വന്നല്ലോ, അത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ്. അതിൻ്റെ ഈ ഒരു ഒരു കൂപ്പമ്പിനായിട്ട് വന്നപ്പം കോട്ടയത്ത് പോലീസ് പരേഡിൻ്റെ അപ്പുറം കോട്ടയം ജില്ലാ ഉദ്ഘാടനം ഞാനാണ് പോയത്. അവിടെ വെച്ച് എനിക്ക് കൊണ്ടുവന്ന ഒരു കൊച്ച ഈ ബനിയൻ എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞ് തന്നു. അപ്പം ഞാൻ ആ ഒരു ബനിയൻ എടുത്ത് ഇങ്ങനെ പൊക്കിയപ്പം എനിക്കറിയത്തെ പുറവശം ഞാൻ കണ്ടേ, അത് എൻ്റെ ഫ്രണ്ട് മുഴുവൻ മോദിയായിരുന്നു, ഞാൻ കണ്ടില്ല. പക്ഷേ അത് വലിയ വാർത്തയായി പി സി ഓർ ബി ജെ പിയിലേക്കെന്നും പറഞ്ഞ് വന്നു 2013. പക്ഷേ ഞാൻ ബി ജെ പി ചേർന്ന 2023-24 അപ്പോൾ എത്രയും കഴിഞ്ഞു 11 കഴിഞ്ഞ ബി ജെ പി ചേർന്നു. ഞാൻ എൻ്റെ സ്വാതന്ത്ര്യമല്ലേ ഏത് പാർട്ടി ചേർന്ന് എങ്ങനെ പറഞ്ഞു, ഞാനല്ല തീരുമാനിക്കുന്നത്. അപ്പോൾ കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മുടെ ഇത് കാര്യങ്ങൾ മാറുമ്പോൾ അവരും കൂടെ നിൽക്കാറുണ്ടോ സാർ? കൂടെ നിൽക്കുന്നുള്ള തെളിവല്ലേ ഒറ്റയ്ക്ക് ഇന്ന് ഭൂരിപക്ഷം 28,000 അതാണല്ലോ, ഒറ്റയ്ക്കല്ലേ ഇന്ന് 16 എല്ലാം കൂടെ പാരം വെച്ചിട്ടും 28,000 വോട്ട് ഭൂരിപക്ഷം കിട്ടി. സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാനം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എങ്ങളേശാന്നറിയോ, നമ്മുടെ ഈ പിണറായിയുടെ ഒരു സൂക്കടായിരുന്നു നമ്മുടെ ശബരിമല അയ്യപ്പനെ തുണിയില്ലാത്ത പെണ്ണുങ്ങളെ കൊണ്ട് കയറ്റ കാണിക്കണമെന്ന് വളരെ നിർബന്ധം. നിയമം അനുസരിച്ച് 10 വയസ്സും 52 വയസ്സും ഇടയ്ക്ക് പ്രായമുള്ള പെണ്ണുങ്ങളെ അയ്യപ്പന് കാണാൻ പാടില്ല. അപ്പോൾ ആ ഒരു വിശ്വാസത്തെ തകർക്കാനുള്ള പിണറായിയുടെ നീക്കം, അപ്പോൾ പെണ്ണുങ്ങളെ കൊണ്ട് പിണറായിയുടെ പോലീസ് ഞാൻ കയറി എതിർത്തു തടഞ്ഞു, കുമിളി വെച്ച് കുമിളി വഴി ഞാൻ പോയി തടഞ്ഞു അയ്യപ്പനോട് കയറ്റി തരാം. 1000 കണക്കിന് അയ്യപ്പന്മാരും വന്നിട്ട് കൂടെ കൂടി, ഞാനിങ്ങനെ നിൽക്കുന്നു അപ്പുറം പോലീസും പെണ്ണുങ്ങളും നിന്ന് നിന്ന് മണിക്കൂറ് കഴിഞ്ഞ് മടുത്തില്ല, ഞാൻ മനുഷ്യനല്ലേ. വലിയ വലിയ നേതാക്കന്മാരൊക്കെ എനിക്ക് അനുകൂലം വന്നിച്ച് നേരെ പത്തനംതിട്ട പോയി സത്യാഗ്രഹിക്കുക ഗവൺമെൻറ്റിനെതിരെ കൊണ്ട് പല കാര്യങ്ങൾ പെണ്ണെ കയറ്റിയല്ലേ.
അവസാനം അതിനെ സഹായിക്കാൻ വന്ന പോയി സുരേന്ദ്രന്. സുരേന്ദ്രൻ അന്ന് പയ്യനാണ്, യൂത്ത. അന്ന് പറഞ്ഞ ചേട്ടൻ മാറിക്കോ, ഞാൻ നിൽക്കാം, അടുത്ത ചേട്ടൻ മടുത്തു, ഞാൻ മാറി മാറി സുരേന്ദ്രനെ ഏൽപ്പിച്ചു. എട്ട് പിന്നെ കോംപ്രമൈസ് എത്തിയാ പെണ്ണുങ്ങൾ കാണിച്ചത്. പെണ്ണുങ്ങളെ ശബരിമല ശാസ്താവിൻ്റെ ആ ക്ഷേത്രത്തിൽ ചുറ്റും വേലി കെട്ടിയിട്ട് വേലിക്ക് പുറത്ത് പെണ്ണുങ്ങളെ കൊണ്ട് പോലീസ് കയറ്റി. അതുകൊണ്ട് അയ്യപ്പനെ കാണുന്നില്ലല്ലോ, ഫ്രണ്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ അയ്യപ്പനെ കാണും. അങ്ങനെ ആ പ്രശ്നം പോലീസ് തീർത്തു. അതെ, അത് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അതിന് ശബരിമല അയ്യപ്പനെ അയ്യപ്പനെ സംരക്ഷിക്കാനും പി സി ഓറിനെ ക്രിസ്ത്യാനിയല്ലേ, ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദു ഒന്നുമില്ല, ദൈവവിശ്വാസിയാണ് വലിയത്. ഞാൻ ദൈവവിശ്വാസിയാണ്, അത്ര സാർ. ഇപ്പം നമ്മൾ പത്തനംതിട്ടയിലാണെങ്കിൽ നമ്മുടെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ NDF സ്ഥാനാർത്ഥിയായിട്ട് സാറിൻ്റെ പേരായിരുന്നു ആദ്യം മുതൽ വന്നുകൊണ്ടിരുന്നത്. അവിടെ വിജയശതമാനം സാറിനായിരുന്നില്ലേ കൂടുതൽ? അത് ഞാൻ ഒരിക്കലും സ്ഥാനാർത്ഥിയും ചോദിച്ചിട്ടില്ല. പിന്നെ അതിനകത്ത് സ്ഥാനാർത്ഥിയായി സ്ഥാനം പറഞ്ഞ കാര്യമുണ്ട്. സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ, അവിടെ ഈ കോൺടാക്ട് കമ്മിറ്റി BJP RSന്റെ മുഴുവൻ 7 നിയോജക മണ്ഡലങ്ങളിലെയും അസംബ്ലി ഭാരവാഹികളുടെ അഭിപ്രായം ചോദിച്ചു. അത് 100-ൽ 97-98 പേരും PCR ആക്കണമെന്ന് പറഞ്ഞു. ഞാനത് അറിഞ്ഞിരുന്നു. അത് ഒരാൾ പേരും ഈ അനിലാനെ ആക്കണമെന്ന് പറഞ്ഞില്ല. അപ്പം ഇത്രയും വലിയ ഭൂരിപക്ഷം വന്ന് എന്നെ മാറ്റിയിട്ട് അനിലാൻ്റെ ആയത് എങ്ങനെയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സാർ, പക്ഷേ ഈ ഒരു വാർത്തയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കേട്ടിരുന്നു, അവിടുത്തെ പ്രാദേശിക ആൾക്കാർ, അതായത് BJP തന്നെ ഒരു പ്രാദേശിക ആൾക്കാർ ഇങ്ങനെ എതിർത്ത് പറഞ്ഞിട്ടാണ് സാറിനെ സ്ഥാനാർത്ഥി സ്ഥാനം കിട്ടാത്തതെന്നൊക്കെ ഇങ്ങനെ ഒരു വാർത്ത. BJP എനിക്ക് പറഞ്ഞ ശുദ്ധ അസംബന്ധമാണ്. മുഴുവൻ പേരും എനിക്ക് അനുകൂലമായിട്ടാണ് പറഞ്ഞത്. പക്ഷെ വേറൊരു കാര്യം, ഞാൻ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല, എനിക്ക് സീറ്റ് വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ അതിനകത്ത് ഒരു കാര്യമുള്ളൂ, ഈ BJP നേതൃത്വത്തിനും ഒറ്റ പ്രശ്നമുള്ളൂ. ആരെങ്കിലും ചോദിച്ചാലും ഈ അനുരാനിയുടെ പേര് ആരും പറഞ്ഞില്ല, പിന്നെ എങ്ങനെ വന്നു എന്ന് വേണേൽ ചോദിക്കാം. ആരും പറഞ്ഞില്ലെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന് അയാളെ വേണം തോന്നി, അത്ര തന്നെ. ആർക്കും ചോദ്യം ചെയ്യാൻ, പാർട്ടിക്ക് അതിനുള്ള അധികാരമുണ്ട്. പിന്നെ കുറ്റം പറ്റേണ്ട കാര്യം, ഞാനിതുവരെ ചോദിച്ചിട്ടില്ല, ഇതുവരെ അന്വേഷിക്കുക നടക്കാറുമില്ലേ. സാർ, ഇപ്പം നമ്മുടെ SNDP ജനറൽ സെക്രട്ടറി നമ്മുടെ വെള്ളപ്പള്ളി നടേശൻ സാറും സാറിൻ്റെ മകനും തുഷാർ വെള്ളപ്പള്ളിയൊക്കെ സാറിനെതിരെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്താ സാർ ശരിക്കും പ്രശ്നം? അയക്ക് വാട്ട, നല്ല വാട്ടായക്ക്. നന്ദി എന്ന് പറഞ്ഞ സാധനം വേണ്ടേ? പണ്ട് കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മൂത്തോന്മാർക്ക് നന്ദിയില്ലെന്ന്. പക്ഷേ നല്ല ഇപ്പോഴത്തെ ഈഴവന് നന്ദിയുണ്ട്. ഇയാളെങ്ങനെ ഇങ്ങനെ ആയെന്ന് എനിക്കറിയത്തില്ല. അയക്ക് മുരുകമ്മല 25 സ്ഥലം പതിപ്പിച്ച് കൊടുത്തു ഞാൻ ക്ഷേത്രം പണിയാൻ. 15 ഇപ്പോഴും ക്ഷേത്രം പണിയാൻ വെച്ചോണ്ടിരിക്കുകയാണ്. അയാളുടെ മഹത്വം എന്നോട് വന്ന അയാളെ കമ്മ്യൂണിസ്റ്റ് മുന്നണിയല്ല. പിന്നെ അയക്കനെ ഞങ്ങളെ പറ്റി അഭിപ്രായം പറയാൻ കാര്യം? ഞാൻ അയാളോട് ബന്ധമില്ല. അയാള് CPM മുന്നണിപ്പെട്ടാണ്. അയാളെ എന്ത് നമ്മളെ പറ്റി അഭിപ്രായം പറയുന്നത്? അതിന് ക്ഷേത്രം 25 പതിച്ചു കൊടുത്തത്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ 2-3 കൊല്ലം ക്ഷേത്രം അവിടെ മുരുകമല ക്ഷേത്രം തകർന്ന് കിടക്കുക. അയാളുടെ മുകളിൽ കയറി ഞാൻ അയാളെ ഞാൻ എന്തുകൊണ്ട് ക്ഷേത്രം പണിയത്തെ കേട്ടാ മര്യാദ കാണിക്കുന്നു പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അങ്ങോട്ട് കയറാൻ വഴി നല്ലതില്ലെന്ന്. ഞാൻ പോയി പാലാ പിതാവിൻ്റെ കാലെ പിടിച്ച് നല്ല വാക്ക് പറഞ്ഞ് വാഗമണ്ണിലെ വ്യാഴാഴ്ച വിളിച്ചിരുത്തി SNDP തിരുവഞ്ചി യൂണിയൻ സന്തോഷ് കുമാർ അയാളങ്ങോട്ട് വിളിച്ച് അവിടെ വരുത്തി 27 മീറ്റർ വീതിയിൽ പള്ളിയുടെ സ്ഥലം ഞാൻ നിന്ന് വെട്ടി റോഡ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി അയാൾ എന്നെ വെച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞെന്ന് പേടി. അതിന് എന്നെ തെളിവ് പറയുക, ഞാൻ ഈഴവനെതിരാന്നാണ് പറഞ്ഞത്. ഈഴവൻ എതിരായിട്ടാണോ ഈ മുരുകമ്മല അയക്ക് ഈ SNDP സ്ഥലം പതിച്ചു കൊടുത്തേ? തിരുവഞ്ചൂരാന്ന് മന്ത്രി, ഞാൻ ഇരുന്നോണ്ടാ ചെയ്യുന്നതെന്ന് ഓർക്കണം. ഈ വെള്ളാപ്പള്ളി എന്ന് അയാൾ ഈ വായു വല്ലം പറഞ്ഞു വാർത്ത. അയാൾ ഒരു ദിവസം എന്നെ വിളിച്ചു, PC ആ കുന്നൊന്നില്ല അവിടെ നായന്മാരുടെ അമ്പലമുണ്ട്, അല്ല ഒരമ്പലമുണ്ട്, അത് നായന്മാരായതിൻ്റെ എല്ലാം പറയണം. ഈഴവൻ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കുക, ഒന്ന് PC സഹായിക്കണമെന്ന് ഞാൻ ഏറ്റു കേട്ടാ പറഞ്ഞു. അവർ വന്നു 4.5 ലക്ഷം രൂപ കയ്യിൽ നിന്ന് കൊടുത്തു അവളെ, അറിയാമോ ക്ഷേത്രം പണി വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുടെന്ന് വെള്ളാപ്പള്ളി വന്ന് പ്രസംഗിച്ച കേട്ടാൽ ബോധം കെടും. ഈഴവനായിട്ട് ജനിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, ഈഴവനേക്കാൾ വലിയ ഈഴവനാണ് PC എന്ന് പറഞ്ഞവനായി ഈ വിവരം കേട്ടവൻ. എന്നിട്ട് അയാളുടെ അയാൾ വൃത്താറ് വൃത്തികൾ പറഞ്ഞതിനെ പറ്റി അയാളെയൊക്കെ പറഞ്ഞാൽ കൂടുതലാണ്. തലേ തീ വീഴുവയുടെ തലയിൽ വർത്താനം പറയുന്നയാള്. പിന്നെ അതുപോലെ എത്ര SNDP ഇവിടെ സാമ്പത്തികം ഇല്ലാത്ത പാവങ്ങളായിരുന്നു, അവരെല്ലാം ഇപ്പം നല്ല നിലയിലെത്തി. ഞാൻ സഹായിച്ചോളൂ ഇവിടെ ഉള്ള ഈഴവന്മാരുടെ ഇവർ വെള്ളാപ്പള്ളി കുളത്തരം പറഞ്ഞോട്ടെ. അതാണ് അയക്ക് എനിക്കെന്ത് എന്നാ ഇടയ്ക്ക് സൂക്കേട്? എന്താ ഇടയ്ക്ക് സൂക്കേട്?
ആകപ്പടയിൽ പറഞ്ഞ് ഞാൻ പറഞ്ഞ കുറ്റം ഞാൻ അയാളെ കൊല്ലത്ത് കണ്ട ആശുപത്രി തകർത്തുന്നു. അയാളുടെ ആശുപത്രി ഇപ്പോൾ ഇല്ലല്ലോ, ആരുണ്ട് ആശുപത്രി? ആശുപത്രി പൂട്ടിക്കിട്ടിയവർ കിടപ്പുണ്ട് അവിടെ. ഈയിടെ സ്ഥാപനം ഏതാ ഇവിടെ നന്നാക്കുന്നത്? ഈക്ക് ചക്രം വേണമെന്നല്ലാതെ സ്ഥാപനം നാട് നന്നാണെന്ന് ആയ കാക്കരുണ്ടോ? ഞാൻ തിരുവനന്തപുരത്ത് പോവുകയാണോ തിരുവനന്തപുരത്ത് വരികയാണോ നേരത്തെ വരുമ്പം ഈ ആശുപത്രി എപ്പോഴെ പോകുമ്പോൾ ഈ പെണ്ണുങ്ങളെല്ലാം ടൗണിൽ സദ്യാക്കരം കുറേ പെണ്ണുങ്ങളെല്ലാം. അപ്പോൾ ആര് സമരം കണ്ടാൽ ഞാൻ നിർത്തി ചോദിക്കില്ല എന്നാ എന്ന് പറഞ്ഞാൽ കഷ്ടകാലം ഞാനവിടെ നിർത്തി. അപ്പോൾ പെണ്ണുങ്ങളെല്ലാം കരച്ചിലും കുളിച്ചു ചോദിച്ചോ, പത്ത് ഇരുപത്തഞ്ച് പെണ്ണുങ്ങളെ നേഴ്സന്മാരാ പിരിച്ചു വിട്ടാന്ന് തോന്നി. ഓഹോ, അത് മോശമാണല്ലോ. ഞാൻ വെള്ളാപ്പള്ളി ഇവിടെ സംസാരിക്കാം. അയ്യോ, ഞാൻ വെള്ളാപ്പള്ളി ചേട്ടാ, ഈ ആ പെണ്ണുങ്ങളെല്ലാം കൂടെ കുത്തിയിരിപ്പുണ്ട്, അങ്ങനെ അവൻ തീർക്കാൻ മേലായിരുന്നു. അത് പി സി ഇടപെടണ്ട, ഞാൻ ചേട്ടാ ഞാൻ ഇടപെടുന്നില്ല. ഞാൻ കണ്ടതാണ് സങ്കടം തോന്നി. ഞാൻ അവിടെ പ്രസംഗിക്കുമൊക്കെ ചോദിച്ചാൽ വന്നേ ഒരു രണ്ടോ മൂന്നോ പേരെയും കൂടെ തീർക്കാൻ പാടില്ല. ഞാൻ ആരെ എടുക്കാൻ പി സി നിർബന്ധിക്കരുത്. ഞാൻ പിന്നെ മിണ്ടിയില്ല. എന്നെ നടന്നു പോലും എനിക്കറിയത്തില്ല. പിന്നെ അതിന് എന്നെ തീർപ്പറേണ്ട കാര്യമുണ്ട്. ഇയാളെ വേറെ ഉണ്ടൊക്കെ മനസ്സിലിരിക്കുന്നു, മനസ്സിലായില്ലേ? അല്ല, എനിക്കറിയാം അതിൻ്റെ ഞാൻ ഇപ്പം കടക്കുന്നില്ല, ഇച്ച കഴിയുമ്പോൾ ഞാൻ പറയാം. ഓക്കെ സാർ, നമുക്കത് മറ്റു ദിവസം നമുക്ക് സംസാരിക്കാം ഇതേപ്പറ്റി. സാർ, ഇപ്പം നമ്മൾ ആ ഒരു നമ്മുടെ സത്യഭാമ ഇഷ്യൂലേക്ക് തിരിച്ചു വരുമ്പം സാറിൻ്റെ ഒരു നിലപാടെന്നാണ്, കാരണം ഒരു അധ്യാപികയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം കാക്കയുടെ നിറമുണ്ട്, കാരണം ഒരു ആശാൻ വിളിച്ച ഏത്തോ ഇല്ലെന്നൊക്കെ പറയുമെങ്കിലും ആശാൻ വിളിച്ച പിള്ളേർ അമ്പത്തൊന്ന് കഴിക്കും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് സാറിൻ്റെ ഒരു നിലപാടെന്താ? ഈ നിറത്തെപ്പറ്റി പറയണ്ട. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ മനുഷ്യ മനസ്സല്ലേ. ഈ ഒരു ഡാൻസ് ഞാൻ നേരത്തെ പറഞ്ഞു പോലെ, ഒരു വെളുത്ത സുന്ദരിയായ പെണ്ണ് ഡാൻസ് കളിക്കുന്നതും ഒരു കറുത്ത പെണ്ണ് കളിക്കുന്നതും സ്വാഭാവികമായിട്ട് ആ വെളുത്ത പെണ്ണ് ആ നിറത്തോടൊരു ആഭിമുഖ്യം ഉണ്ട്. മനസ്സത്യമല്ലേ, നമ്മൾ നിഷേധിക്കട്ടെ, ഉണ്ട്. പക്ഷേ 2019 നമ്മൾ മിസ് യൂണിവേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു കറുത്ത പെൺകുട്ടിക്കാണ് കിട്ടിയത്. അത് ഈ സൗന്ദര്യ മത്സരമാണോ? സൗന്ദര്യ മത്സരത്തിന് മുഖലക്ഷണം മുഖം മാത്രമോ നിറം മാത്രമോ അല്ല, അവരുടെ അവയവങ്ങളുടെ അളവ് വരെയുണ്ട്. അളവെല്ലാം ശതമാനം അതിൻ്റെ ആനുപാതികമായിട്ട് ഒത്തത് ഒരു കറുത്ത പെണ്ണായിരിക്കണം, അതുകൊണ്ടാണ് അതിന് കിട്ടിയത്. മനസ്സിലായില്ലേ? സൗന്ദര്യ മത്സരം തന്നെ തെറ്റാന്ന് എൻ്റെ അഭിപ്രായം. എന്നതിന് ഒരു പെണ്ണ് സുന്ദരി, വേറെ പെണ്ണ് സുന്ദരി, അല്ല സുന്ദരി അല്ലെന്ന് പറഞ്ഞ കാര്യം തന്നെ. എനിക്ക് സുന്ദരിയായിട്ട് തോന്നുക, അത് വേറൊരു സുന്ദരിയായിട്ട് തോന്നണമെന്നില്ല. അപ്പോൾ എല്ലാവരും സുന്ദരിമാരല്ലേ, കറുത്തവരാണല്ലോ വെളുത്തവരാണെങ്കിൽ? സുന്ദരിമാരൊന്നുമല്ല, പെണ്ണുങ്ങളെ മേക്കോന്നിരിക്കുക എത്ര എണ്ണമുണ്ട്. സാറല്ലേ ഇപ്പം പറഞ്ഞത് എല്ലാവരും ഒരുപോലെയാണെന്ന്. അല്ല, സൗന്ദര്യത്തിന് അത് വ്യത്യാസമില്ലേ? ഉണ്ടുണ്ട് ഉണ്ട്. അത് നിഷേധിക്കണ്ട, നീ നമ്മളതിന് വഴക്കുണ്ടാക്കണ്ട. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത പെണ്ണെ വേറൊരിടത്തും ഇഷ്ടപ്പെട്ടോളും. എവനെങ്കിലും മുഖത്ത് പോയി കയറിക്കോട്ടെന്ന് നമുക്കല്ലേ കേട്ടോ. അവരെ അവൻ കല്യാണം കഴിച്ച് കൊണ്ടക്കോട്ടതിനെ, നമ്മളതിന് വഴക്കുണ്ടാക്കേണ്ട കാര്യം എന്താ? അതുകൊണ്ട് സൗന്ദര്യമൊന്നും പ്രശ്നമൊന്നുമല്ല. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പരിഭൂഷയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്ന് എൻ്റെ വിശ്വാസം. നിന്റെ വിശ്വാസം നിന്നെ പൊറപ്പിച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ, അത്രേ ഉള്ളൂ. അപ്പൊ സാറ് നിലപാട് കംപ്ലീറ്റ് ചെയ്തില്ല? നിലപാടായത് അല്ല ആ ഒരു വിഷയത്തില്. നീ ഉദ്ദേശിക്കുന്ന ഉത്തരം എന്നെ കൊണ്ട് പറയിക്കാൻ വേണ്ടി കിടന്ന് ബഹളം വെക്കണ്ട. അല്ല സാർ, ഞാൻ നീ ജനിക്കുന്നതിനെ പറ്റി നിന്റെ അപ്പനും അമ്മയും ചിന്തിക്കുന്ന മുമ്പ് എം എൽ എ പണി തുടങ്ങിയതാണ് ഞാൻ. മനസ്സിലാകും. അതുകൊണ്ട് നീ എന്നെ പഠിപ്പി, എന്നെ അങ്ങനെ ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിച്ച് കൊണ്ടുപോകണം. അപ്പൊ സാറ് സപ്പോർട്ട് ചെയ്യുവാണോ ഓപ്പോസ് ചെയ്യുവാണോ? സത്യഭാമ ടീച്ചറിനെ ഒപ്പോസ് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നു. സപ്പോർട്ട് ചെയ്യുന്നില്ല, അത് ഞാൻ പറഞ്ഞു. രണ്ട് വശമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മളെ യഥാർത്ഥം യാഥാർത്ഥ്യം വേണ്ട സംസാരിക്കാം. പിന്നെ ടീച്ചറിനെ പോലെയാണ് ടീച്ചറൊരു പാവം, അല്ലാതെ ഇതിൻ്റെ ഒരു വലിയ ആളൊന്നും അല്ലല്ലോ. പിന്നെ എന്നാ ഈ കലാമണ്ഡലംകാരായണ്ട് ടീച്ചറിനെ കണ്ട് നടപടി സ്വീകരിച്ചു പറഞ്ഞു കേട്ടോ. ഒക്കെ എന്തിനു വല്ല കാര്യമുണ്ടോ അതിനകത്തിൻ്റെ ആട്ടിയോട്ടോ നീ? ഇതെല്ലാം രാഷ്ട്രീയമല്ലേ, ഏതെങ്കിലും പാർട്ടിയുടെ പുറകാണെന്ന് കളിക്കുന്ന ഉള്ളത്തരങ്ങളാണ് ഇതൊക്കെ. ടീച്ചറിന് എങ്ങനെ രാഷ്ട്രീയമുണ്ടെന്ന് എനിക്കറിയത്തില്ല, വല്ല ഉണ്ടോ അറിയാവോ? എനിക്കറിയില്ല. ഏഹ്, സാറ് ജനപ്രതിനിധി ആണല്ലോ, അപ്പം സാറിന്റെ ഒരു അധികാരം ആയിരുന്നു. അപ്പൊ സാറിന്റെ ഒരു ഈ ഒരു പരിധിയിൽപ്പെടുന്ന ഒരാളായിരുന്നെങ്കിൽ സാർ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തേനെ? ഞാൻ കൈകാര്യം ചെയ്തെന്ന് വെച്ചാൽ ടീച്ചറെ വിളിച്ച് ആ പ്രശ്നം സെറ്റ് ചെയ്ത് കളഞ്ഞേനെ. ഇതിങ്ങനെ ഒരു വാർത്തയാക്കാതെ നമ്മുടെ ഇറക്കണില്ലേ, അവനെ മോശമാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. കലാഭവൻ മണിയുടെ അനിയനില്ലേ അത്? ആ കലാഭവൻ മണി കറുത്തതല്ലേ, കേരളം കണ്ട ഏറ്റവും വലിയ നടനല്ലായിരുന്നു. എന്നതായിരുന്ന പെർഫോമൻസ്. അപ്പോൾ കറുപ്പിൻ്റെ അഴിവ് മനസ്സിലായോ? ഞാൻ അതാ നേരത്തെ പറയും, രണ്ടും ഉണ്ടെന്നേ. പക്ഷേ ഈ കലാഭവൻ മണിയുടെ അനിയൻ എന്നുള്ള സ്നേഹങ്ങളും സ്വാഭാവികമായിട്ട് എനിക്കറിയാവുള്ളായി.
ഞാൻ എൻ്റെ നിയമനത്തിലായിരുന്നു ഈ ടീച്ചറിനെയും ഇവനെയും വിളിച്ചു വരുത്തി രണ്ടേയും കൂടെ സ്നേഹമാക്കി പത്രസമ്മേളനം നടത്തി ആ പ്രശ്നം സെറ്റിൽ ചെയ്ത് അതൊക്കെയാണ് നല്ലത്. നീ വഴക്ക് ഉണ്ടാക്കട്ടെ എന്നെ കിട്ടാനെ. സാർ അപ്പം എന്തായാലും സാറിൻ്റെ നിലപാടുകൾ നമ്മളിപ്പോൾ വ്യക്തമായിട്ട് കേട്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി ഇങ്ങനെ കരുത്തോട് തന്നെ മുന്നേറണം. താങ്ക് യു.